ഇപ്സ്വിച്ച് ട്രാൻസ്പോർട്ടേഷൻ മ്യൂസിയം, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇപ്സ്വിച്ച് ട്രാൻസ്പോർട്ടേഷൻ മ്യൂസിയത്തിലോട്ടാ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ മ്യൂസിയം അല്ലേ, എന്ന് പ്ലാൻ ചെയ്താലും അന്നെല്ലാം തടസ്സം. നമ്മളിന്ന് എന്നും അസുഖങ്ങൾ ഇല്ലല്ലോ. In 300 yards, turn left onto Abbott's Road. Head east on Mount Batten Drive towards Tortoise Place. Google map കാണിക്കുന്നത് ചെറിയൊരു വ്യത്യാസം കൂടി നമുക്ക് പോകാം കേട്ടോ. Google map കാണിക്കുന്നത് വേറെ വഴിയാണ്. ഇങ്ങനെ നമുക്ക് വഴി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ റൗണ്ട് പഠിച്ചു നിൽക്കണം. Google map ഇച്ചിരി നീണ്ട റൂട്ടാണ് കാണിക്കുന്നത്, കാരണം പക്ഷെ ട്രാഫിക് റൂട്ട് ട്രാഫിക് കുറവായതുകൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ റോഡിൽ ട്രാഫിക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ എനിവേ നമുക്ക് നേരെ അങ്ങ് പോവാം. പിന്നെ ഈ ഫോൺ ചരിഞ്ഞ നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റാ പോണേ. ഇന്ന് എന്ത് ദിവസമാണ്? സൺഡേ അല്ലേ? ഇങ്ങോട്ട് പോയി ബ്ലാക്കോ എവിടെ? അത് നമ്മള് കഴിഞ്ഞു പോയ വഴിയാ. നമ്മൾ ഫിനിഷ് ആയ വഴി ബ്ലാക്കിലേക്ക് പോകും, അല്ലാത്ത വഴി ബ്ലൂവിൽ കിടക്കും. അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കല്ലേ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് വണ്ടി അങ്ങ് നിർത്തിയിട്ടേക്ക ഫുൾ മുഖ്യ സൈഡ്. സ്ട്രീറ്റ് പാർക്കിംഗ് അലൗഡ് ആണ്. In 300 yards at the roundabout, take the second exit onto Whitehall Road. ആ, ഇവിടുന്ന് ആ റൗണ്ടബൌട്ടിൽ നിന്ന് റൈറ്റിലോട്ട് പോകാനാ പറയുന്നത്. നമ്മൾ നേരെ പോവാണ്, പക്ഷെ റൈറ്റിലോട്ട് പോകുന്നില്ല. Turn right onto Wimpole Road. Ipswich Road.
അല്ലേ, ചെറിയ ഹൈവേ, ചെറിയ ഹൈവേ അല്ല, വലിയ ഹൈവേ ആണ്. ഈ പാർക്കിന്റെ പേരെന്ത് വരുന്നത്? ഈ പട്ടിയെ കൊണ്ട് നയിച്ചു നോക്കുന്നതാണ്. ഇതിനിപ്പുറത്ത് ചെറിയൊരു സെക്ഷൻ ഉണ്ട്, അവിടെ ക്ലോസ് ഉണ്ടാവും, അതിനകത്ത് പട്ടി അയച്ചിട്ട് കളിപ്പിക്കുന്നതാണ് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഇവിടെ പട്ടിയെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന സ്ഥലമാണ്, ചിലപ്പോൾ കുഞ്ഞിനെ പട്ടി കടിച്ചാലോ, അതുകൊണ്ട് കുഞ്ഞ് അങ്ങനെ പോകണം. നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം കേട്ടോ, അവധിയുള്ള ഒരു ദിവസം നമുക്ക് കുഞ്ഞിനെ അച്ഛൻ ഇവിടെ പോകണം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്നു നമ്മൾ അവിടെ നിന്ന് നടന്നു വരുന്നതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട്. In a quarter of a mile at the roundabout, continue straight to stay on Brook Street. Brook Street ല്ലേ? Brook Street. വണ്ടി വരി വരിയായിട്ട് ട്രാഫിക്കിൽ കിടക്കുമായിരുന്നു, ഞാൻ പാർക്ക് ചെയ്തിട്ടേക്കോ എന്ന് വിചാരിച്ചത് പെട്ടെന്ന്. അയ്യോ പറ്റുന്ന ഒരു അബദ്ധങ്ങളായി ഇവിടെ, അങ്ങനെ ഒരു പ്രത്യേകത. ഏതൊരു കാര്യത്തിന് അപ്പോയിന്റ്മെന്റ്, അല്ല നമ്മൾ നേരെ പോവാ, കുഞ്ഞു സ്കൂളിൽ പോകുന്ന ഈ വഴിയല്ലേ, അതുകൊണ്ട് കുഞ്ഞിന് അറിയാല്ലേ ഈ വഴിയൊക്കെ അല്ലേ. ഇല്ല ഇന്ന് സ്കൂളില്ല, ഇന്ന് അവധിയാ, ഇന്ന് ഓഫാ കേട്ടോ. രണ്ട് വീടാ, രണ്ട് വീടല്ലേ, അപ്പുറം ചിമ്മിനി ഒന്ന, ഒരിടത്താണ് ചിമ്മിനി രണ്ടുപേരുടെ, ഒരു വോള് അപ്പുറം ഒരു ഓളിന്റെ ലാഭം ഉണ്ട് അല്ലേ. ഇത് കംപ്ലീറ്റ് ഇതാണ് ചെറിയ ആ ഡോറും ഒരു വിൻഡോയും, അത് ഒരു വീടാണ്. ഒരു വിൻഡോയും ഒരു ഡോറും ഒരു വിൻഡോയും ചേരുമ്പോ ഒരു വീടായി, അതിന്റെ മേളിലാണ് ഒരു ഫ്ലോറും. ബാക്കിലോട്ട് എത്ര ഉണ്ടെന്ന്, ഇവിടൊക്കെ വണ്ടി ഇവിടൊക്കെ താമസിക്കുമ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ വലിയ ടഫാണ്, കാരണം ഈ സ്ട്രീറ്റിൽ പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, നമ്മൾ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടി വരും. സ്ട്രീറ്റ് പാർക്കിംഗിൽ പോലും ഈ ഭാഗത്തൊക്കെ ലെറ്റർ ഇടുന്നതിന് നമുക്ക് വണ്ടിയും കൊണ്ട് വന്നാൽ പറ്റത്തില്ല, ആണോ വണ്ടി കയറ്റി ഇടിച്ച് കയറ്റി ഇടുന്നുണ്ടോ, ഭയങ്കര ടഫാണ് സ്ട്രീറ്റ്. ആണ് ആൾക്കാർക്ക് ഫുട്പാത്തിലായാലും വണ്ടി ഇടിച്ച് കയറ്റി ഇട്ടേക്കുന്നത്, സൈക്കിളുകാർക്ക് പോകാൻ പറ്റത്തില്ല, സ്ട്രോളറെ പോകുന്നവർക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വൈകാരണം എന്തോ പ്രശ്നം, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫൈനും ഉണ്ട്. പിള്ളേരെ ഉന്തിക്കൊണ്ട് ഈ സ്ട്രോളർ എന്തെങ്കിലും ട്രോളിങ് സ്ട്രോളർ സ്ട്രോളർ അതേ വരുമ്പോൾ അവർക്കൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ വീൽ ചെയറുകാർ ഇവിടെ എല്ലാം ഇല്ല, കറണ്ട് വെച്ച് ഓടുന്ന വീൽ ചെയർ ഇല്ലേ, അവർക്കൊന്നും പോകാൻ പറ്റത്തില്ല.
അതിലൂടെ പോയി. ഈസ്റ്റ് ഹിൽ റോഡ് അല്ലേ, ആ റോഡല്ലേ ഇതിന്റെ പേര്? അത് ബ്രൂക്ക് ജംഗ്ഷൻ, അത് ബ്രൂക്ക് ജംഗ്ഷൻ ആ തോന്നുന്നത് അല്ലേ. അങ്ങനത്തെ പറഞ്ഞു പറഞ്ഞു ഈസ്റ്റ് ഹിൽ റോഡ്. എല്ലാ സ്ത്രീകളാ വണ്ടി ഓടിച്ചു പോകുന്നത്. നമ്മുടെ നാട്ടില് ആണ് ഇവിടെ പെണ്ണുങ്ങളാണ് വണ്ടി ഓടിച്ചത്. ഈസ്റ്റ് ഹിൽ ഗ്യാരേജ് ആ ഇതൊന്നും അവധിയാ. ബ്രൂക്ക് സ്ട്രീറ്റ് പോകാം. വണ്ടി ഫ്ലവ് സിഗ്നൽ ഓൺ ആവണ്ടേ, ചുമ്മാ അങ്ങ് പോകാൻ പറ്റുമോ? നീ ആണോ വണ്ടി ഓടിക്കുന്നത്? ഞാനാണോ വണ്ടി ഓടിക്കുന്നത്? ഓടിപ്പോട്ടെ അവന്. Continue on Ipswich Road for 1 mile. Ipswich Road 1 mile. ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. അങ്ങോട്ട് പോകാൻ ഒരു ലൈനേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഈ റോഡിൽ പോകുന്നത്. ഇത്ര സ്പീഡ് 30. ഈ വഴി നമ്മൾ വന്നിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യം അല്ലേ, വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാ വന്നത്. ടെസ്കോയിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നത്. ട്രാൻസ്പോർട്ടേഷൻ മ്യൂസിയം എന്ന് പറഞ്ഞൊരു ഒരു ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം കാണാൻ പോവുക. ഓക്കെ, എന്തോ മ്യൂസിയം നമ്മൾ അങ്ങ് ചെന്നാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് നേരെ പോകണം. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഇന്നലെ നമ്മൾ ഈ വഴിയായിരുന്നു വരേണ്ടി ചെയ്ത രാത്രി. ഈ വഴിയായിരുന്നു വരേണ്ടി ചെയ്തത്. അതിന് പകരം അപ്പുറത്തൂടെ കറങ്ങിയ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. 30 കിലോമീറ്ററാണ് ഇവിടുത്തെ സ്പീഡ്. ഇപ്പോൾ ക്യാമറ ഇവിടെ ഇവിടെ എല്ലാം ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നടത്തി പോസ്റ്റിലൊക്കെ കാണി. നമ്മൾ കാണുന്ന ട്രഡീഷണൽ ക്യാമറ അല്ലാതെ പോസ്റ്റിൻ്റെ മേളിലൊക്കെ പുതിയ മോഡൽ ക്യാമറകൾ ഇരിക്കുന്നുണ്ട്. ആ ഇത് ട്രഡീഷണൽ ക്യാമറ, പഴയ ക്യാമറയാണ്. ഇനി അകത്തിരിക്കുന്നത് പുതിയ മോഡലാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പെട്ടിയൊക്കെ ഇങ്ങനെ മഴയായതുകൊണ്ടേ അങ്ങനെ തന്നെ വെച്ചേക്കും. പക്ഷെ അകത്ത് വെച്ചിരിക്കുന്നത് മോസ്റ്റ് മോഡേൺ ക്യാമറയൊക്കെ ആയിരിക്കും. നമ്മുടെ അവിടെ 152 ഏ ഉള്ളൂ കേട്ടോ. In a quarter of a mile at the roundabout, continue straight to stay on Ipswich Road, A1232. നമ്മുടെ അവിടെ 152 ഏ ഉള്ളൂ. ഇവിടെ 158 ആണ്. അപ്പോൾ 6 പെൻസ് ഒരു ലിറ്ററിന്റെ പുറത്ത് കൂടുതലാണ്. നമുക്ക് സ്ട്രൈറ്റ് ആയിരുന്നു പോണ്ടിരുന്നത് അപ്പുറത്തല്ലേ.
റൂട്ടിലാണ് ഇന്നലെ നമ്മൾ രാത്രി വന്നിട്ട് അങ്ങോട്ട് പോയി. അല്ലടാ നമ്മള് ട്രെയിനിൽ പോകല്ലടാ, കാറിൽ തന്നെ പോകുന്നത്. കാരണം അങ്ങോട്ട് ട്രെയിൻ ഉണ്ട്, പക്ഷെ ട്രെയിൻ നമുക്ക് നഷ്ടം. നമ്മൾ ഇനി ബസ്, പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം, വണ്ടി അവിടെ ഇടണം, പാർക്കിങ്ങിൻ്റെ പൈസ കൊടുക്കണം, പിന്നെ ഈ സാധനം എല്ലാം എടുത്തുകൊണ്ട് പോകണം. അതിനേക്കാൾ നല്ലത് നമ്മൾ നേരെ അങ്ങ് കാറേ പോകുന്നത് നല്ലത്. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, പാർക്കിങ്ങിന് പൈസ ഉണ്ടോന്ന് അറിയത്തില്ല. പുതിയ മോഡലാ കേട്ടോ. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ അടുക്കി വെച്ചിട്ട് പോയാൽ സൂക്ഷിച്ച് വെച്ചേക്കാം. എന്നാൽ പിന്നെ വീട്ടിലും അവർക്ക് ഒരു സെക്യൂരിറ്റി എന്നാൽ പോരെ. ഒരു സി സി ടി വി ഇവിടെ വെച്ചിട്ട് ആരൊക്കെ അടിക്കൊണ്ട് പോകുന്ന നോക്കാമല്ലോ. ഈ ഒരു സി സി ടി വി വാങ്ങിച്ചിട്ട് നമ്മൾ വീടിനകത്ത് അങ്ങ് ഫിറ്റ് ചെയ്യണം. കറണ്ട് പോകത്തില്ലല്ലോ ഇവിടെ, അങ്ങനെ തോന്നുന്നു. രണ്ടാമത്തെ ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനിൽ നിൽക്കാം. കാണിക്കുന്നുണ്ടോ ഈ ലൈനിൽ നിൽക്കാനാ പറയുന്നത്. ഡിഎച്ചിൽ പോയി താഴോട്ടല്ലേ, ആരും ആ സ്ട്രെയിറ്റ് ലൈൻ വണ്ടി ഒന്നും ഇല്ലാണ്ട് മാറുന്നുണ്ടോ? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമോ?
കാരണം അടുത്ത വണ്ടിക്ക് ഇതിനേക്കാൾ സ്പീഡിലാണ് വരുന്നത്, അവർക്ക് പോകാനുള്ള അവസരം കൊടുക്കണം. ഇത് നമ്മൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം അവർ പ്രത്യേകം പറയുന്ന കാര്യമാണ്, ഒരിക്കലും റൈറ്റ് ലൈൻ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയും ഓവർടേക്ക് ചെയ്യുന്ന സമയം സ്പീഡിൽ കണ്ടിന്യൂസ് പോകാന്ന് പറയുമ്പോൾ വേറെ വണ്ടികളൊന്നും ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറണം. പാടില്ല
വിളിച്ച് പറഞ്ഞ് പോലീസ് വരാനൊന്നും കാത്തിരിക്കണ്ട, അവര് ഓൾറെഡി അവിടെ ഉണ്ട്. അവർ തന്നെ അന്നേരം ആംബുലൻസോ ഫയർഫോഴ്സോ എന്താ വെച്ചാൽ വിളിച്ച് അപ്പോൾ പറയുന്നത്.
ആ റോഡിലാന്നൊന്ന് പോകുന്നു തേർഡ് എക്സിറ്റ് ഒന്ന് നോക്കി ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ഒന്ന് രണ്ട് അങ്ങോട്ട് ആ റോഡ് ചെറിയ ഓടി കാറിന്റെ പുറകില് മറ്റേ കാരവൻ കെട്ടി വിളിച്ചോണ്ടിരുന്നോ നോക്കിയാണ് ചുവന്ന കാരവൻ ചുവന്ന വണ്ടി ഒറ്റ വീലുള്ള കാരവനാണ് കാരവൻ ഒറ്റ വീൽ രണ്ട് മീൻസ് സിംഗിൾ ഇതേ ഉള്ളു പറയുന്നത് അല്ലേ ലാസ്റ്റ് ലൈനിൽ നിൽക്കണം മറ്റേ രണ്ട് ഓഫല്ലേ ലാസ്റ്റ്
ഉണ്ടോ കണ്ടോ? അതാണ് വലിയ ഫ്ലൈ ഓവർ കാണാൻ പറ്റുന്നത്. ആലോ നമുക്കൊന്ന് അച്ഛക്കും കാണാൻ പറ്റത്തില്ല, ഇത് ഭയങ്കര ഹൈറ്റിൽ അവര് മതിൽ പണിഞ്ഞു വെച്ചേക്കുക. വണ്ടി ഒന്ന് മേടിക്കാലും അപ്പുറത്ത് പോയി വെള്ളത്തിൽ പോയി വീടാതിരിക്കാനായിരിക്കും. സ്കൂളില്ലല്ലോ.
എന്താന്ന് സ്കൂള്? സ്കൂൾ സേഫ്റ്റി സോൺ ആണ്. കമ്മ്യൂണിറ്റി എന്താ? കമ്മ്യൂണിറ്റി സൈറ്റ്. ഞാനേ ഇച്ചിരി വണ്ടി പുറകോട്ട് എടുത്തിട്ട് നമുക്ക് അവിടെ അങ്ങനെ വണ്ടി ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ വണ്ടി ഇടുന്നതിന് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒരു വരയുണ്ട്. നോക്കാം, നമുക്ക് അപ്പുറത്ത് വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടെന്ന് നോക്കാം. എന്തായാലും അവിടെ വരുന്നവർക്ക് അവിടെ പാർക്കിംഗ് ഉണ്ടാവുമല്ലോ. സംശയം കാണും. എൻട്രൻസ് ഇതല്ലേ? ഇല്ല, അവിടെ പാർക്കിംഗ് ഇല്ല. അവിടെ റെഡ് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സാധനം അത്. അവിടെ തന്നെ ഇടേണ്ടി